നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നീ പ്രഭാവത്തിൽ ദൈവസന്നിധി കടന്നു വരുവാനും ദൈവവചനം ധ്യാനിപ്പാനും തക്കവണ്ണം ഒരു അവസരം കൂടെ ദൈവം തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പേര് ജോൺ ജേക്കബ്. ബ്രാൻഡൺ ഫ്ലോറിഡയിൽ എറൈസ് ചർച്ച് ഇന്ത്യയുടെ ഒരു സഹശുശ്രൂഷകനായി ദൈവവേലയിലായിരിക്കുന്നു. ഇന്നത്തെ ഈ ദൈവവചന ധ്യാനം നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും മർക്കോസിൻ്റെ സുവിശേഷം 5:34 വാക്യം നമുക്ക് വായിക്കാം. അവൻ അവളോട്, യേശു അവളോട്, മകളെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു. നമ്മുടെ ഇവിടുത്തെ കോണ്ടക്സ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ 12 സംവത്സരമായിട്ട് രക്തസ്രാവമായിട്ടുള്ള ഒരു രോഗമായിട്ട് ഭാരപ്പെടുന്ന ഒരു സഹോദരിയെ പറ്റിയുള്ള വേദഭാഗങ്ങളാണ് നമ്മളിവിടെ വായിച്ചത്. ഇന്ന് ഈ ലോകത്ത് കോവിഡ്, ഹാർട്ട് ഡിസീസ്, ലങ് ഡിസീസ്, ക്യാൻസർ, പല പല രോഗത്താൽ ഭാരപ്പെടുന്ന അനേക ജീവിതങ്ങളെ നമുക്കറിയാം. എന്നാൽ നമ്മളൊരു കാര്യം ഇന്ന് മനസ്സിലാക്കണം, നമ്മുടെ യേശു സൗഖ്യദായകനാണ്. യേശുവിലൂടെ ഏത് രോഗവും സൗഖ്യമാക്കുവാൻ ആ ദൈവത്തിന് കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കണം. ഇവിടെ ഈ സഹോദരിയെ നോക്കിക്കൊണ്ട് യേശു പറയുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വിശ്വാസത്തെക്കുറിച്ച് നമുക്കൊന്ന് പഠിച്ചേ പറ്റൂ. നമുക്കറിയാം യേശുവിൻ്റെ മിനിസ്ട്രിയിൽ വളരെ ചുരുക്കം പേരേ ഉള്ളൂ അങ്ങനൊരു അനുഭവത്തിൽ യേശുവിൻ്റെ ടെസ്റ്റ് മണി കേൾക്കുവാൻ തക്കണം ഇടയായത്. യേശു അവരുടെ വിശ്വാസം നോക്കിയിട്ട് അവരോട് പറയുക, നിൻ്റെ വിശ്വാസം എത്ര വലുത്, ഇസ്രായേലിൽ ഇങ്ങനൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ തന്നെ ഈ സ്ത്രീയോട് പറയാം, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ദൈവം അവിടെ യേശു ദൈവത്തെ മഹത്വപ്പെടുത്തവോ അല്ലെങ്കിൽ ദൈവമേ നീ സൗഖ്യമാക്കിയല്ലോ എന്ന് പറയാതെ അതിനേക്കാളുപരി ആ വ്യക്തിയുടെ, ആ സ്ത്രീയുടെ വിശ്വാസത്തെ യേശു പുകഴ്ത്തി. അങ്ങനെയാണെങ്കിൽ ഈ വിശ്വാസം എന്തെന്ന് നമ്മൾ പഠിക്കണം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റ്, ഹൗ ടു റിസീവ് ഹീലിംഗ്. എങ്ങനെയാണ് ഈ രോഗസൗഖ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭ്യമായിത്തീരുന്നത്? എങ്ങനെ നമുക്ക് ദൈവത്തിൽ നിന്ന് അത് പ്രാപിക്കാം? പലപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വന്ന് സൗഖ്യമാക്കുവാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. പക്ഷേ ഇവിടെ ഈ സഹോദരിയുടെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാകാം, നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ യേശുവിനോടൊന്ന് അടുത്ത് ചെന്ന് ആ വിശ്വാസത്തോടെ നമ്മളൊന്ന് ചോദിച്ചാൽ മതി, ആ യേശു നമ്മളെ സൗഖ്യമാക്കും. അതുകൊണ്ട് ഇന്ന് ഈ വചനധ്യാനത്തിലൂടെ ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഈ വിശ്വാസത്തെപ്പറ്റി നമുക്കൊരു നിമിഷം നമുക്ക് ചിന്തിക്കാം. ആദ്യമായിട്ട് നമുക്ക് 25 വാക്യം തൊട്ടൊന്ന് പെട്ടെന്നൊന്ന് വായിക്കാം. 12 സംവത്സരമായിട്ട് രക്തസ്രാവം ഉള്ളവളായി പല വൈദ്യന്മാരാലും ഏറെയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദമല്ല വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. ആ സഹോദരിയുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. പല വർഷങ്ങളായിട്ട് താൻ ട്രൈ ചെയ്യുക, പല വൈദ്യന്മാരിലൂടെ അവരുടെ ട്രീറ്റ്മെൻറ്റിലൂടെ ട്രൈ ചെയ്യുക തൻ്റെ ജീവിതത്തിൽ ഈ രോഗസൗഖ്യം അനുഭവിക്കാൻ. പക്ഷെ അതെല്ലാം താൻ മറികടന്ന്, നമുക്കറിയാം പലപ്പോഴും അങ്ങനെയുള്ള അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു തളർച്ചയുണ്ടാകും, ക്ഷീണമുണ്ടാകും. പക്ഷെ അതിനെല്ലാം മറികടന്ന് ഈ സഹോദരി ഒരു ദിവസം യേശുവിൻ്റെ വർത്തമാനം കേട്ടു. ഞാൻ ചിന്തിക്കുക, തൻ്റെ ഡിസപ്പോയിൻമെൻറ്റിനെ മറികടന്ന് ആ യേശുവിൻ്റെ വർത്തമാനം അങ്ങനെ കേൾക്കാൻ അതെന്തൊരു വിശ്വാസമാണ്. യേശുവിനെപ്പറ്റി താൻ എന്തോ കേട്ടു, ഈ യേശുവിനെ ഒന്ന് യേശുവിൻ്റെ അരികത്തേക്ക് ചെന്നാൽ എനിക്ക് സൗഖ്യമുണ്ടാവും, എങ്ങനെയോ തൻ്റെ ഉള്ളിലൊരു വിശ്വാസം ഉണ്ടായി. നമുക്കറിയാം വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും ഉണ്ടാകുന്നു. ആ യഥാർത്ഥമായ ദൈവശബ്ദം നമ്മൾ റിസീവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു വിശ്വാസം ഉളവാകും. എബ്രായ ലേഖനം 11:6 ഇങ്ങനെ പറയുന്നു, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ, അപ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ നമ്മളെല്ലാവരും വരുന്നുണ്ട്. അപ്പം വരുന്നവൻ ഇവിടെ പറയുക, രണ്ട് കാര്യങ്ങൾ ഉണ്ടാകണം. ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. അത് കിങ് ജെയിംസ് വേർഷനിലാണ്, എനിക്കൊന്ന് ഇച്ചിരൂടെ ബെറ്റർ എഴുതിയേക്കുന്ന ഇങ്ങനെയാണ്, ഹീ ദാറ്റ് കമ്മിറ്റ് ടു ഗാഡ് മസ്റ്റ് ബിലീവ് രണ്ട് കാര്യങ്ങൾ. ദാറ്റ് ഒന്ന് ഹീ ഈസ്, രണ്ട് ഹീ ഈസ് എ റിവാർഡർ ഓഫ് ദം ദാറ്റ് ഡിലിജൻലി സീക്കം. രണ്ട് കാര്യങ്ങൾ ഇവിടെ വിശ്വസിക്കണമെന്നാണ് എബ്രായ ലേഖനത്തിൽ നമ്മളിപ്പോൾ വായിച്ചത്. ഒന്ന്, ഹീ ഈസ്, അവനാകുന്നു, എൻ്റെ യേശു സൗഖ്യദായകനാകുന്നു എന്ന് നമ്മൾ വിശ്വസിക്കണം. അതിനാണ് ഈ വചനമൊക്കെ നമ്മുടെ ലൈഫിൽ തന്നത്.
സുവിശേഷങ്ങളിലൂടെ അനേകായിരങ്ങളാണ് യേശുവിൻ്റെ മിനിസ്ട്രിയിലൂടെ സൗഖ്യം അനുഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ യേശു സൗഖ്യദായകനാണെന്നു എന്നുള്ളത് നമ്മൾ വിശ്വസിക്കണം. ആ സഹോദരി അന്നൊരു വർത്തമാനം കേട്ടിട്ട് തൻ്റെ ഉള്ളിലൊരു വിശ്വാസം ഉണ്ടായി, ഈ യേശു സൗഖ്യദായകനാണ്, ഈ യേശു മെസ്സിയാണ്, ഈ യേശുവിലൂടെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു സൗഖ്യം ഉണ്ടാകും. നമ്മൾ അങ്ങനെ വിശ്വസിക്കണം. പലപ്പോഴും നമ്മൾ മറ്റ് പല കാര്യങ്ങൾ പെട്ടെന്ന് വിശ്വസിക്കാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ യേശു പറയുക, നീ എന്നെ ഒന്ന് വിശ്വസിക്കുമോ? ഞാൻ നിന്നെ സൗഖ്യമാക്കുവാൻ കഴിയുന്ന ദൈവമാണ്. എന്നെക്കൊണ്ട് കഴിയാത്തതൊന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെ നമ്മൾ ഒരു വലിയൊരു വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇവിടെ രണ്ടാമത് കർത്താവ് പറയുകയാണ്, ഈ സഹോദരിലൂടെ നമ്മളെ വെളിപ്പെടുത്തുക, യേശുവിൻ്റെ വർത്തമാനം താൻ കേട്ടു. എന്നിട്ട് പറയുക 28-ാമത്തെ വാക്യം, അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. താൻ ചിന്തിച്ചു എന്നുള്ളതല്ല പറഞ്ഞത്, ഇവിടെ വായിക്കുന്ന ചിന്തിച്ചു, ഇമാജിൻ ചെയ്തു, അതൊന്നുമല്ല പറഞ്ഞത്. താൻ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ താൻ പറയുക, വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും. അതാ എബ്രായ ലേഖനത്തിൽ പറഞ്ഞത്, അവൻ്റെ അരികത്തേക്ക് വരുന്നവൻ, അവനെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്ന ദൈവമെന്ന് നമ്മൾ വിശ്വസിക്കണം. രണ്ട് കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കണം. ഒന്ന്, ഹൂ ഹി ഈസ്, അവൻ സൗഖ്യദായകനാണെന്ന് വിശ്വസിക്കണം. രണ്ട്, ഹീസ് എ റിവാർഡർ, അവൻ നമ്മളെ ഇപ്പോൾ സൗഖ്യമാക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്, എന്നെ സൗഖ്യമാക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കണം. നമ്മൾ പലപ്പോഴും നാളെ ദൈവം സൗഖ്യമാക്കും, നാളെ കഴിഞ്ഞ് ദൈവം സൗഖ്യമാക്കും, അല്ലെങ്കിൽ വേറൊരു മീറ്റിംഗ്, ഒരു വലിയ ദൈവത്തിൻ്റെ ദാസം വന്നാൽ സൗഖ്യമാക്കും. പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ രോഗസൗഖ്യം നമ്മുടെ അവകാശമാണ്. കർത്താവ് നമ്മൾ ഓരോരുത്തരും അത് റിസീവ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷേ പലപ്പോഴും നമ്മൾ ആ വിശ്വാസത്തിൻ്റെ അളവിലേക്ക് നമ്മൾ വളരാറില്ല. ആ വിശ്വാസത്തിൽ, ആ വലിയ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനായിട്ടാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മളാരും ദൈവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ദൈവത്തിൽ നിന്ന് ഇന്നിപ്പോൾ നമുക്ക് ദൈവത്തിൽ നിന്ന് റിസീവ് ചെയ്യാൻ പറ്റും. ഇവിടെ സഹോദരി പറയുക, ഞാൻ രക്ഷപ്പെടും കർത്താവേ. നീ എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. ഇങ്ങനൊരു ആശയം ആരാണ് തൻ്റെ ഹൃദയത്തിൽ കൊടുത്തത്? കാര്യം ഇതിൻ്റെ മുമ്പിൽ നമ്മൾ ഈ മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുകയാണെങ്കിൽ, ഇതിൻ്റെ മുമ്പാകെ വേറൊരു വ്യക്തിയും യേശുവിൻ്റെ വസ്ത്രം തൊട്ടിട്ട് സൗഖ്യമാകുന്നതായിട്ട് കാണുന്നില്ല. പക്ഷേ ഞാൻ ഇത് ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, പരിശുദ്ധാത്മാവാണ് ആ ചിന്ത തൻ്റെ ആ സഹോദരൻ്റെ ഹൃദയത്തിൽ കൊടുത്തത്. നമ്മൾ ആ വിശ്വാസത്തിൽ ആ വചനം കേട്ട് നമ്മൾ ആ വിശ്വാസത്തിൽ വാ തുറന്ന്, വിശ്വാസം കൊണ്ട്, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തരും ഏത് സ്റ്റെപ്പാണ് നമ്മൾ എടുക്കേണ്ടതെന്നുള്ളത്. നമുക്കറിയാം, നമ്മൾ ജസ്റ്റ് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് കാര്യമില്ല. കർത്താവ് നമ്മളെക്കൊണ്ട് ആഗ്രഹിക്കുക ഒരു സ്റ്റെപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കുവാനായിട്ട്. ഇവിടെ 28-ാമത്തെ വാക്യം പറയുന്നു, പുരുഷാരത്തിൽ കൂടെ പുറകെ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. തൻ്റെ ഹൃദയത്തിൽ അന്നേരം ഒന്ന് തോന്നി, ഐ ബിലീവ് ദാറ്റ് അത് പരിശുദ്ധാത്മാവാണ്. ആ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ വസ്ത്രം തൊട്ടു. ഈ ഒരു അളവിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. 29-ാമത്തെ വാക്യം, ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ഉടനെ യേശുവിൽ തങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടുവെന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു, എൻ്റെ വസ്ത്രം തൊട്ടതാറെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള വാക്യങ്ങളാണ് 34-ാമത്തെ വാക്യം പറഞ്ഞു, മകളെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. രണ്ട് കാര്യങ്ങൾ നമ്മളിന്ന് നിങ്ങളുടെ ഉള്ളിൽ ഒരു വിശ്വാസമായിട്ട് പരിണമിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒന്ന്, നമ്മുടെ യേശു സൗഖ്യദായകൻ. രണ്ട്, ഇപ്പോൾ ഈ നിമിഷത്തിൽ ഞാൻ ദൈവസന്നിധിയിൽ ആ ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കാൻ പറ്റും. ഇപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുക, പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ ഉള്ളിൽ പലപ്പോഴും നാളെ കിട്ടും, അല്ലെങ്കിൽ പിന്നീട് കിട്ടും, അങ്ങനൊരു വിശ്വാസത്തിലേക്ക് കടന്നു വരാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ സഹോദരിയുടെ വിശ്വാസം പോലെ നമ്മുടെ ഉള്ളിലൊരു വിശ്വാസം വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനെ, ആ കർത്താവ് സൗഖ്യദായകനാണ്, ആ കർത്താവിലൂടെ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ സൗഖ്യം ഉണ്ടാകും. അങ്ങനെ നമ്മളൊന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാമോ? അങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവ് അങ്ങയുടെ വചന സത്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇന്ന് ഈ സഹോദരിയിൽ വ്യാപരിച്ച് അതേ വിശ്വാസം ഞങ്ങളുടെ ഉള്ളിൽ വരുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
അനേക ജീവിതങ്ങൾ കോവിഡാൽ ഭാരപ്പെടുന്നു. ലങ് ഡിസീസ്, ഹാർട്ട് ഡിസീസ്, ക്യാൻസർ, പല മാരക രോഗങ്ങളാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ഇന്നിപ്പോൾ ഞങ്ങൾ കേട്ടതുപോലെ അങ്ങയുടെ അരികത്തേക്ക്, അടുക്കലേക്ക് കടന്നു വരുന്നവർ അങ്ങ് ആരാണ്? അങ്ങ് ഞങ്ങളുടെ ഈ സൗഖ്യദായകനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. എന്നിട്ട് ഇപ്പോൾ ഇന്നിപ്പോൾ ഈ നിമിഷത്തിൽ അങ്ങ് സൗഖ്യം ഞങ്ങളുടെ ജീവിതത്തിൽ തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ലഭിച്ചുവെന്ന് വിശ്വസിപ്പിനെന്നാൽ ഞങ്ങൾക്ക് കിട്ടും. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനൊരു വിശ്വാസം വ്യാപരിക്കുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുമ്പോൾ കർത്താവിങ്കിലേക്ക് കടന്നു വരുവാനായിട്ട് കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. കർത്താവ്, ഞങ്ങളുടെ വചനത്തിനായി സ്തോത്രം. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമല്ലോ. ഇന്ന് കർത്താവെ, ഈ മെസ്സേജ് കേട്ട ആരെങ്കിലും രോഗിയായിട്ടോ അങ്ങനെയുള്ള ഭാരത്തിലൂടെ കടന്നു പോകുന്നവരെ ആ ഒരു ഹീലിംഗ് പ്രാപിപ്പാൻ തക്കണം, ലഭിപ്പാൻ തക്കണം, അവരെ ശക്തീകരിക്കണം, അങ്ങൊരു വിശ്വാസത്തിലേക്ക് അങ്ങ് അവരെ നടത്തണം. കർത്താവെ, ഞങ്ങളെല്ലാവരും കർത്താവെ ആ പാപത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ മോചനം തന്നതുപോലെ ആ രോഗത്തിൽ നിന്നും പരിപൂർണമായിട്ടുള്ള സൗഖ്യം അനുഭവിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങ് അത് ചെയ്യുന്നതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിച്ചു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ബന്ധപ്പെടുക. ഞങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ ലൈന്, പ്രെയർ ലൈന്, നിങ്ങൾ എന്തെങ്കിലും പ്രെയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചറിയിക്കാൻ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ വചനങ്ങളാൽ ഞങ്ങളെ സഹായിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.